നമസ്കാരം ചരിത്രം തിരുത്തി ചരിത്രത്തെ അവഹേളിക്കുന്നു ഇതൊക്കെ ഇടതുപക്ഷം എപ്പോഴും സംഘപരിവാറിനെതിരെ തൊടുക്കുന്ന ആരോപണങ്ങളാണ് പക്ഷെ സത്യത്തിൽ ചരിത്രം മാറ്റിയെഴുത്തുന്നവർ ഇടതുപക്ഷമാണ് എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട് ഇത്തരത്തിൽ ഒരു സംഭവം ചൂണ്ടിക്കാട്ടുകയാണ് എഴുത്തുകാരൻ ടി പത്മനാഭൻ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യസമര പോരാളിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്നു കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും ഒക്കെയാണെങ്കിലും കെ കേളപ്പൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയുടെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നായകൻ എന്ന നിലയിലുമാണ് ഒരു വർഷത്തോളം നീണ്ടുനിന്ന വലിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് നമുക്കറിയാം അതിൻ്റെ ഊടും പാവുമായിരുന്ന നായകനായ കേളപ്പ്ജിയെ ചരിത്രത്തിൽ നിന്ന് മാറ്റി അതിൻ്റെ ഉപനായകൻ മാത്രമായിരുന്ന എ കെ ജിയെ അവരോധിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ശ്രമമാണ് ടി പത്മനാഭൻ തൻ്റെ ലേഖനത്തിലൂടെ തുറന്നു കാട്ടുന്നത് കേളപ്പൻ എന്ന അനുഭവം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രത്യേക പതിപ്പിൽ ടി പത്മനാഭൻ എന്ന ചങ്കുറപ്പുള്ള എഴുത്തുകാരൻ ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഗുരുവായൂരിൻ്റെ കിഴക്കേ നടയിൽ സത്യാഗ്രഹ സമര ഒരു സ്മാരകം ഉയർന്നിട്ടുണ്ട് പക്ഷേ അത് കേളപ്പനുള്ളതല്ല സമരകാലം മുഴുവൻ കേളപ്പൻ്റെ സഹായിയും പ്രിയ ശിഷ്യനുമായ എ കെ ജിയുടെ പേരിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്നു എ കെ ജി അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം ചെയ്യുക ആ സ്മാരകം ഇടിച്ചു നിരത്തുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗുരുവായൂരിലെ സത്യാഗ്രഹ സ്മാരകത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ ഈ ബുദ്ധി ആരുടേതാണ് എന്നറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയുന്നു ഇത് ചരിത്രത്തെ തമസ്കരിക്കലാണ് ചരിത്രത്തെ വളച്ചൊടിക്കലാണ് ചരിത്രത്തെ മാനഭംഗപ്പെടുത്തലാണ് ഇത് ചെയ്തവർക്ക് കാലം മാപ്പ് കൊടുക്കില്ല പലപ്പോഴും ഇടതുപക്ഷ ആശയങ്ങളെ പിന്തുണച്ചിട്ടുള്ള ഒരെഴുത്തുകാരനാണ് ടി പത്മനാഭൻ ആ ടി പത്മനാഭൻ അത്യന്തം വേദനയോടെ പറഞ്ഞു വയ്ക്കുന്ന വാക്കുകളാണിത് ബ്രിട്ടീഷ് ഭരണം ബഹിഷ്കരിക്കുവാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ തൻ്റെ ജോലി ഉപേക്ഷിച്ച് ജീവിതം മാതൃരാജ്യത്തിനായി ഒഴിഞ്ഞുവയ്ക്കാൻ തീരുമാനിച്ച ദേശസ്നേഹിയാണ് കേളപ്പ്ജി ഒരു വശത്ത് ഭാരതീയ സമൂഹത്തിലെ അനാചാര്യങ്ങൾക്കെതിരെയും മറുവശത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും അദ്ദേഹം നിരന്തരം പോരാടി ഒരു മാതൃകാ സത്യാഗ്രഹിയായിരുന്നു അദ്ദേഹം ഊർജ്ജസ്വലനായ വിപ്ലവകാരിയും സാമൂഹിക പരിഷ്കർത്താവും അധസ്ഥിതരുടെ നീതിക്ക് വേണ്ടി പോരാടിയ പോരാളിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കേളപ്പജി ആയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അന്ന് എ കെ ജി കമ്മ്യൂണിസ്റ്റുകാരൻ പോലുമല്ലായിരുന്നു എന്നിട്ടും സ്വാതന്ത്ര്യ സമരസേനാനിയും ഗാന്ധിയനുമായിരുന്ന കേളപ്പജിയെ ഒഴിവാക്കി പാർട്ടിക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഇല്ലാത്ത പങ്ക് സ്ഥാപിക്കാനായി ചരിത്രത്തിൽ വളരെ അശ്ലീലമായ മോർഫിംഗ് നടത്തുകയാണ് സമകാലീന കമ്മ്യൂണിസ്റ്റുകൾ ചരിത്രത്തിൽ വളരെ അശ്ലീലമായ മോർഫിംഗ് നടത്തുകയാണ് സമകാലിക കമ്മ്യൂണിസ്റ്റുകൾ ഗാന്ധിജി യാർവാദ ജയിലിൽ നിരാഹാരം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അദ്ദേഹത്തോടൊപ്പം കേളപ്പജിയും ഉപവാസം ആരംഭിച്ചു തുടർന്ന് ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഒക്ടോബർ രണ്ടിന് കേളപ്പജി തൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചത് അങ്ങനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഗാന്ധിജി പോലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ചരിത്രത്തിൻ്റെ മൂലയിലൊതുക്കി ചരിത്രത്തിലെ അസുലഭ നിമിഷങ്ങളുടെ പിതൃത്വമേറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീചമായ പദ്ധതി തുറന്നുകാട്ടാൻ ടി പത്മനാഭൻ ധൈര്യം കാട്ടി ഈ പാത പിന്തുടരാൻ അവാർഡുകൾ അച്ചാരമായി വാങ്ങുന്നവർ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്